സിനിമ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ലായിരുന്നു. ഇന്ന് നമ്മൾ മലയാളത്തിലെ ടോപ്പ് ചാർട്ടുകളിൽ നിൽക്കുന്ന നടന്മാരുടെ സാമ്പത്തിക നിലവാരമാണ് നോക്കാൻ പോകുന്നത്. മലയാള സിനിമാ പ്രേമികൾ ഇച്ചായൻ എന്ന് വിളിച്ച് നെഞ്ചിലിരുന്ന നായകനാണ് ടോവിനോ തോമസ്. തുടക്കം വളരെ പതിയെ ആയിരുന്നുവെങ്കിലും അടുപ്പിച്ചടുപ്പിച്ചുണ്ടായ കുറേയേറെ ഹിറ്റുകൾ അദ്ദേഹത്തെ എത്തിച്ചത് ടോപ്പ് ചാർട്ടുകളിലാണ്. ഓരോ സിനിമയ്ക്കും അദ്ദേഹം കൈപ്പറ്റുന്നത് ഏകദേശം 50 ലക്ഷത്തോളം രൂപയാണ്. മലയാളത്തിന് പുറമെ തമിഴിലും ചുവടുറപ്പിച്ച ഈ താരത്തിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏകദേശം 50 കോടിയോളം വരും. അദ്ദേഹത്തിന്റെ വണ്ടി ശേഖരവും പൊളിയാണ് കേട്ടു. ജാപ്പനീസ് മോഡലായ ഹോണ്ട സിറ്റിയിൽ തുടങ്ങി വാഹന ശേഖരത്തിലേക്ക് കരിയർ തുടങ്ങിയിട്ട് 4 വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തന്നെ ഔഡിയുടെ ആഡംബര SUV Q7 അദ്ദേഹം ചേർത്ത് വെച്ചു. ചിലവഴിച്ചത് ഏകദേശം 80 ലക്ഷത്തോളം രൂപയാണ്. ഇരിഞ്ഞാലക്കുട RTO നിന്ന് രജിസ്റ്റർ ചെയ്ത Q7 Q7 എന്ന ഫാൻസി നമ്പർ തന്നെ അദ്ദേഹം സ്വന്തമാക്കി. ഇതിനു പുറമെ 2019 പുതുവർഷാഘോഷം BMW 7 സീരീസിൽ വരുന്ന ആഡംബര SUV കാർ ഗ്യാരേജിൽ എത്തിച്ചായിരുന്നു. ഈ വാഹനത്തിന് 1.35 കോടി രൂപയാണ് ഷോറൂം പ്രൈസ്. ഇതിനൊപ്പം BMW 3 ലക്ഷം രൂപ വില വരുന്ന അഡ്വഞ്ചർ ബൈക്കും അദ്ദേഹം സ്വന്തമാക്കി. ഉമ്മച്ചിക്കുട്ടിയെ പ്രേമിച്ച നായർ ചെക്കനായി മലയാളികളുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറിയ ചുള്ളനായ നായകനാണ് നിവിൻ പോളി. പ്രേമത്തിലെ കലിപ്പന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. വിനീത് സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് രംഗപ്രവേശനം ചെയ്ത നിവിൻ ഇന്ന് ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. ഇതിനോടകം മലയാളത്തിലെ മികച്ച നായക നടന്മാരുടെ നിലയിലേക്ക് ഉയരുവാനും അദ്ദേഹത്തിന് സാധിച്ചു. 80 ലക്ഷം മുതൽ 1.5 കോടി വരെയാണ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം പ്രതിഫലമായി വാങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനോടകം 80 കോടിക്ക് മുകളിലാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയപ്പെടുന്നു. കൊച്ചിയിലെ ആഡംബര വീട് പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞതാണ്. ഇതിനു പുറമെ ഒരു വണ്ടിപ്രേമി കൂടിയാണ് നിവിൻ. ഇദ്ദേഹത്തിന് 54 ലക്ഷത്തിന്റെ OD A6 മിനി കൂപ്പറും ഉണ്ട്. അതുകൂടാതെ മകളുടെ ജനനത്തോടനുബന്ധിച്ച് വാങ്ങിക്കൂട്ടിയ ഫോക്സ് വാഗൺ പോളോ GTA. കാറുകൾക്ക് പുറമെ ബൈക്കുകളോടും അദ്ദേഹത്തിന് കമ്പമുണ്ട്. അതിൽ ഹോണ്ട CRF 450S ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മലയാള സിനിമയിൽ നടൻ, നിർമ്മാതാവ്, പ്രൊഡ്യൂസർ, സിംഗർ എന്ന് തുടങ്ങി പല മേഖലയിലും കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ജയസൂര്യ. കേന്ദ്ര നായകവേഷം കിട്ടിയത് 2002 ഊമപ്പെണ്ണിനെ ഉരിയാട പയ്യൻ എന്ന സിനിമയിലൂടെയാണ്. ഇദ്ദേഹം ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത് 1999 പത്രം എന്ന സിനിമയിലൂടെയാണ്. ഇന്ന് 2022 എത്തുമ്പോൾ വൻ താരമൂല്യമുള്ള ഒരു മലയാള നടൻ കൂടിയാണ് ഇദ്ദേഹം. ഏകദേശം 80 ലക്ഷം മുതൽ 1.5 കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് ഇദ്ദേഹം വാങ്ങുന്നത്. ഇദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് ഏകദേശം 80 കോടിക്ക് മുകളിലാണ്. ഇനി ഗ്യാരേജിലുള്ള കാർ കളക്ഷൻ നോക്കിയാൽ 1.5 കോടിയുടെ ജാഗ്വാർ XF Aerosport, 60 ലക്ഷത്തിന്റെ ബ്ലാക്ക് കളർ Lexus ES ഹൈബ്രിഡ് വേർഷൻ എന്നിവയൊക്കെയാണ്. ഇതിനു പുറമെ റെഡ് കളർ Mercedes-Benz വാങ്ങിച്ചാണ് ആടി സിനിമയുടെ വിജയം ആഘോഷിച്ചത്. മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ഫാസിലിന്റെ മകൻ. തുടക്കം 2002 കയ്യെത്തൻ ദൂരത്ത് എന്ന സിനിമയിലൂടെയാണ്. പക്ഷേ അതൊരു തുടർച്ചയായില്ല. എന്നാൽ 2009 കേരള കഫേയിലൂടെ തിരിച്ചുവന്ന ഫഹദ് ഇന്ന് വെച്ചടി വെച്ചടി ഉയരുകയാണ്. ഇന്ന് മലയാള സിനിമയിൽ സ്വാഭാവിക അഭിനയത്തിന്റെ പ്രതീകമാണ് ഇദ്ദേഹം. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, തുടർച്ചയായ ഹിറ്റുകൾ എല്ലാം ചേർത്ത് അദ്ദേഹത്തെ മലയാളത്തിന്റെ പ്രിയ നടനാക്കി മാറ്റിയിരിക്കുകയാണ്. അഭിനയത്തിൽ മാത്രമല്ല, ലക്ഷ്യതയുടെ കാര്യത്തിലും അദ്ദേഹം മുന്നിലാണ്. ഫാസ്റ്റസ്റ്റ് വാഹനങ്ങളോടാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രിയം. ആഡംബര കാറായ E-Class Benz 70 ലക്ഷം രൂപ കൊടുത്താണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അതുകൂടാതെ OD, മിനി കൂപ്പർ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കളക്ഷനിലുണ്ട്. നിലവിൽ ഏറ്റവും പുതുതായി വാഹന ലോകത്തിന്റെ മികവിന്റെ പര്യായമായ റേഞ്ച് റോവർ ഇവോക്കിനെയാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഇദ്ദേഹം ഓരോ സിനിമയ്ക്കും പ്രതിഫലമായി വാങ്ങാറുള്ളത് ഏകദേശം 3.25 കോടിയോളം രൂപയാണ്. അഭിനയത്തിന് പുറമെ പ്രൊഡക്ഷൻ കമ്പനിയും സ്വന്തമായുള്ള ഫഹദിന് നിരവധി വില്ലകളും വീടുകളുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ആകെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 100 കോടിക്ക് മുകളിലാണെന്ന് പറയപ്പെടുന്നു. താരജാടകൾ ഇല്ലാത്ത താരം, പൂരപ്പർമ്മം ചെണ്ടയും എന്തിനധികം പറയുന്നു. സിനിമയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന എല്ലാ വഴികളിലൂടെയും ഇപ്പോഴും നടക്കുന്ന താരം. 80 ലക്ഷത്തിന് മുകളിലാണ് താരം കൈപ്പറ്റുന്നത്. ഇദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് ഏകദേശം 120 കോടിക്ക് മുകളിലാണ്. 90s മലയാള സിനിമ അടക്കി വാണിരുന്ന നടന്മാരിൽ ഒരാളാണ് ജയറാം. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടനായിരുന്ന ഇദ്ദേഹം അക്കാലത്തെ മികച്ച പ്രതിഫലം കൈപ്പറ്റിയിരുന്ന ഒരു നടൻ കൂടിയാണ്. വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ആർഭാട ജീവിതത്തിന്റെ കാര്യത്തിൽ താരമൊട്ടും പുറകിലല്ല. ഇനി വാഹനങ്ങളുടെ കണക്കെടുത്താൽ മെഴ്സിഡസ് ബെൻസ്, ലാൻഡ് ക്രൂസർ, OD എന്നിവയുടെ ഉടമയും കൂടിയാണ് ജയറാം. തന്റെ മകൻ കാളിദാസ് ജയറാമിനൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ താമസിക്കുന്നത് ചെന്നൈയിലെ ആർഭാടപൂർണമായ വീട്ടിലാണ്. ഇതുകൂടാതെ എറണാകുളത്ത് ഒരു അടിപൊളി ഫ്ളാറ്റുമുണ്ട്. അദ്ദേഹം കല്യാൺ സിൽക്സ്, രാംരാജ് എന്ന് തുടങ്ങി വമ്പൻ ടെക്സ്റ്റൈൽസുകളുടെ പരസ്യങ്ങളിൽ അഭിനയിക്കുന്നതിലൂടെ നല്ലൊരു തുക അദ്ദേഹം കൈപ്പറ്റുന്നുണ്ട്. മലയാളത്തിലെ അറിയപ്പെടുന്ന താരദമ്പതികളുടെ മകൻ. കടന്നുവരവ് അങ്ങനെ ആയിരുന്നുവെങ്കിലും ഇന്ന് മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരരാജാക്കന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ്. മലയാളം, തമിഴ്, തെലുങ്കു, ഹിന്ദി എന്നീ ഭാഷകളിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമല്ല പൃഥ്വിരാജ്.
നിർമ്മാതാവ്, സംവിധായകൻ, ഡിസ്ട്രിബ്യൂട്ടർ, സിംഗർ എന്ന് തുടങ്ങി പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയിൽ ഇടപെടില്ലാത്ത ഇടങ്ങൾ കുറവാണ്. ഒരു സിനിമയ്ക്ക് 2 കോടിയോളം രൂപയാണ് ഇദ്ദേഹം പ്രതിഫലമായി കൈപ്പറ്റാറുള്ളത്. ആഡംബര ജീവിതത്തിന്റെ കാര്യത്തിലും ഇദ്ദേഹം ഒട്ടും പുറകിലല്ല. ലംബോർഗിനി സ്വന്തമായുള്ള മലയാളത്തിലെ ഏക നടനാണ് ഇദ്ദേഹം. 2018 മാർച്ചിൽ ഈ വാഹനം അദ്ദേഹം സ്വന്തമാക്കുമ്പോൾ ഇതിന്റെ ഷോറൂം പ്രൈസ് ഏകദേശം 3.25 കോടി ആയിരുന്നു. ഇതിന്റെ രജിസ്ട്രേഷന് വേണ്ടി മാത്രം അദ്ദേഹം 41 ലക്ഷം രൂപ മുടക്കി തീർന്നില്ല. KL 07 എന്ന ഫാൻസി നമ്പർ സ്വന്തമാക്കാൻ 7 ലക്ഷം രൂപയാണ് അദ്ദേഹം മുടക്കിയത്. എന്നാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഗ്യാരേജിലെ താരം റേഞ്ച് റോവർ ഇവോക്ക് ആണ്. ഈ വാഹനം സ്വന്തമാക്കുവാൻ ഭാര്യ സുപ്രിയ മേനോനോടൊപ്പം അദ്ദേഹം എത്തിയ ഫോട്ടോകൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഓഗസ്റ്റ് സിനിമ എന്ന സ്വന്തം നിർമ്മാണ യൂണിറ്റും പൃഥ്വിയുടെ ഭാഗ്യമായിരുന്നു. 2019 അദ്ദേഹത്തിന്റെ സംവിധാന സംരംഭമായ ലൂസിഫർ നൽകിയ മൈലേജ് ചെറുതൊന്നുമല്ല. ഇതിനു പുറമെ വിവിധ ഇടങ്ങളിൽ ഫ്ളാറ്റുകളും വീടുകളും ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ അദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് ഏകദേശം 300 കോടിയോളം രൂപയാണ്. മലയാളത്തിലെ താരരാജാവിന്റെ മകനായിരുന്നിട്ട് പോലും മേൽവിലാസത്തിന്റെ പിൻബലമില്ലാതെ തന്നെ മലയാള സിനിമയിൽ സ്വന്തമായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത നടനാണ് ദുൽഖർ സൽമാൻ. മലയാളത്തിൽ തൊട്ടടുത്ത നിരവധി ഹിറ്റുകൾ എന്നതിനു പുറമെ എല്ലാ ഭാഷകളിലും ഇദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 75 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ഇദ്ദേഹം പ്രതിഫലമായി കൈപ്പറ്റാറുള്ളത്. ഒരു നല്ല സിംഗറും ഒരു സംരംഭകനും കൂടിയാണ് ഇദ്ദേഹം. നിരവധി പരസ്യ ചിത്രങ്ങളിൽ വൻ പ്രതിഫലത്തോടെയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. മിനി കൂപ്പർ, BMW എന്ന് തുടങ്ങി നിരവധി കാറുകൾ ഇദ്ദേഹത്തിനുണ്ട്. യുവ നടന്മാരിൽ ഇദ്ദേഹത്തിന് മാത്രം 300 കോടിയുടെ ആസ്തിയുണ്ടെന്ന് പറയപ്പെടുന്നു. ജനപ്രിയ നടൻ എന്ന് വെളിപ്പേരുള്ള ഈ ആലുവക്കാരൻ സിനിമയിലേക്കുള്ള കടന്നുവരവ് മിമിക്രിയിലൂടെയായിരുന്നു. ധാരാളം മേക്ക് ഓവർ വേണ്ടി വരുന്ന കഥാപാത്രങ്ങൾ, ആഘോഷ സമയങ്ങളിൽ ഇറങ്ങുന്ന മലയാള സിനിമകളിലൂടെ ഹിറ്റുകൾ തീർത്ത അഭിനേതാവ്. ഇന്ന് ഏറ്റവും കൂടുതലായി പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചാണെങ്കിൽ ഒരു നടൻ മാത്രമല്ല ദിലീപ്, സിനിമയുടെ വിവിധ മേഖലകളിൽ ചുവടുറപ്പിച്ച ഒരു അധികാരി കൂടിയാണ്. പ്രൊഡക്ഷൻ യൂണിറ്റുകളും വിതരണ സംവിധാനങ്ങളും ഇദ്ദേഹത്തിന് കൂട്ടായുണ്ട്. ഇന്നൊരു സിനിമയ്ക്ക് 2 കോടി മുതൽ പ്രതിഫലം പറ്റാറുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇതിനു പുറമെ ധാരാളം ബിസിനസ് സംരംഭങ്ങളുടെ ഉടമ കൂടിയാണ് ഇദ്ദേഹം. അതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ ആസ്തി ഏകദേശം 400 കോടിക്ക് മുകളിലാണ്. കാറുകളോടുള്ള കമ്പത്തിന്റെ കാര്യത്തിലും ഇദ്ദേഹം ഒട്ടും പിറകിലല്ല. 2.26 കോടിയുടെ പോർഷെ പാനവേരിയാണ് ഗ്യാരേജിലെ താരം. ഇതിനു പുറമെ 1.12 കോടിയുടെ ലാൻഡ് ക്രൂസറിന് പുറമെ BMW 7 സീരീസും അദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. മലയാള പുരുഷത്വത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന മലയാളികളുടെ അഭിമാനമായ മമ്മൂട്ടി ഇതിനോടകം വിവിധ ഭാഷകളിലായി 100-ൽ അധികം സിനിമകളിൽ അഭിനയിച്ച് മലയാളത്തിന്റെ അധികായനായി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തി. അഭിനയത്തിന് പുറമെ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ സംരംഭങ്ങളും മലയാള കമ്മ്യൂണിക്കേഷൻ എന്ന സ്വന്തം ടെലിവിഷൻ ശ്രേണിയും ഉൾപ്പെടുന്ന വലിയ സമ്പാദ്യങ്ങളുടെ ഉടമ. നിരവധി ബ്രാൻഡുകളുടെ അംബാസഡറായും സ്വന്തമായും അല്ലാതെയുമായും നിരവധി ബിസിനസ്സുകളുമായി പോകുന്ന ഔദ്യോഗിക ജീവിതമുള്ള ഒരു വ്യക്തി. ഒരു സിനിമയ്ക്ക് 3 കോടിയോളം രൂപയാണ് ഇദ്ദേഹം പ്രതിഫലമായി കൈപ്പറ്റാറുള്ളത്. മാമാങ്കം പോലെയുള്ള ബിഗ് ബജറ്റ് സിനിമകളും യാത്ര പോലുള്ള അന്യഭാഷ സിനിമകൾ കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഹൈപ്പ് ചെറുതല്ല. മലയാളത്തിലെ പേരുകേട്ട വണ്ടിപ്രാന്തൻ കൂടിയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ 369 എന്ന വണ്ടി ഗ്യാരേജ് വളരെ പ്രസിദ്ധമാണ്. ലോകത്തിലെ മികച്ച വാഹന ശ്രേണിയിൽ നിന്നെല്ലാം 369 എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ തന്റെ വീട്ടുമുറ്റത്തെ ഗ്യാരേജിലേക്ക് അദ്ദേഹം കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട് എന്നതാണ് സത്യം. ഈ വർഷം തുടക്കത്തിൽ അദ്ദേഹം കൂടെ കൂട്ടിയ 4 കോടിയോളം വില വരുന്ന റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി തന്നെയാകണം കൂട്ടത്തിലെ താരം. കൂടാതെ 2 കോടിക്ക് മുകളിൽ വില വരുന്ന ജാഗ്വാർ XJ, 2.2 കോടി വില വരുന്ന ടൊയോട്ട ലാൻഡ് ക്രൂസർ, മിനി കൂപ്പർ, പജീറോ, OD A7, ഫോർച്യൂണർ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തമാണ്. ഇതിനു പുറമെ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ കാരവാൻ മാർക്കോ പോളോയും മമ്മൂട്ടിയുടെ സ്വന്തമാണ്. പറയുക സാധ്യമല്ലെങ്കിൽ പോലും 500 കോടിക്ക് മുകളിൽ നെറ്റ്വർത്ത് ഉണ്ടെന്ന് ഉറപ്പാണ്. മലയാളത്തിലെ സിംഹരാജാവ് നെഗറ്റീവ് റോളിലൂടെ രംഗപ്രവേശനം ചെയ്തു. പിന്നീട് തനിക്ക് പകരം വെക്കാൻ മറ്റാരുമില്ല എന്ന വിധത്തിൽ വളർന്ന താരം. 100 കോടി ക്ലബ് എന്ന അഹങ്കാരം കൂടി തന്റെ പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. ഒരു അഭിനേതാവ് എന്നതിനു പുറമെ നിർമ്മാണ യൂണിറ്റുകളുടെ ഉടമ, പ്ലേബാക്ക് സിംഗർ എന്ന് തുടങ്ങി അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ ചുരുക്കമാണ്. നിലവിൽ പുറത്തിറങ്ങിയ ഓരോ സിനിമയ്ക്കും 5 കോടിയിൽ അധികം പ്രതിഫലം വാങ്ങുന്ന താരം ധാരാളം ബിസിനസ് സംരംഭങ്ങളുടെ ഉടമ കൂടിയാണ്. ഇന്ത്യയിലെയും വിദേശത്തെയും ധാരാളം വൻകിട ടെക്സ്റ്റൈൽസ്, ജുവലറികളുടെയും ബ്രാൻഡ് അംബാസഡറായി മാറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും സമ്പന്നനായ നടൻ. ആഡംബര ജീവിതത്തിന്റെ കാര്യത്തിൽ അപ്പോൾ ഒട്ടും പുറകോട്ട് പോകില്ലല്ലോ. ടൊയോട്ടോ വെൽഫെയർ കേരളത്തിൽ ആദ്യമായി സ്വന്തമാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹം. കൂടാതെ മെഴ്സിഡസ് S-ക്ലാസ്, ലാൻഡ് ക്രൂസർ തുടങ്ങിയവ അദ്ദേഹത്തിന് സ്വന്തമാണ്. ഇതിൽ ടൊയോട്ടോ ലാൻഡ് ക്രൂസറിന് കോടികളാണ് വില.
അദ്ദേഹത്തിന്റെ തന്നെ പ്രശസ്തമായ ഒരു സിനിമാ ഡയലോഗാണ് മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്നത്. ആ നമ്പർ തന്നെയാണ് അദ്ദേഹം ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഏകദേശം 700 കോടിയോളം രൂപയാണ് ഇദ്ദേഹത്തിന്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തുന്നു.